അവളെ ഒരു പാഠം പഠിപ്പിക്കാന്നാ ഞാൻ വിചാരിച്ചത്. പകരം അവളാ എന്നെ പഠിപ്പിച്ചത്. ഇനി എന്താ ചെയ്യുക? അവൾക്കിട്ടാണെങ്കിൽ പണി കൊടുക്കുകയും വേണമല്ലോ. ചേച്ചി, ഞാൻ സത്യം പറയുന്നേ, അവര് ഇത്രയും ടോർച്ചർ ചെയ്തിട്ട്. ഓ, നീ ഒന്ന് നിർത്ത്. എപ്പൊ നോക്കിയാലും ആളുകളെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും. നിനക്ക് വേറെ ഒന്ന് സംസാരിക്കാനില്ലേ? ചേച്ചി, അതിന് ഞാൻ എന്തു കുറ്റോ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് സുമനാ വീണയെ എന്തു പറഞ്ഞാ പറ്റിച്ചതെന്നല്ലേ. ചേച്ചി, ഞാൻ മുഴുവൻ പറയുന്നതൊന്ന് കേക്ക്. ഇപ്പൊ എന്ത് സംഭവിച്ചെന്നോ, ആ വീണ സുമനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ആന്റി ആരെയോ ടോർച്ചർ ചെയ്യുന്ന കാര്യമാണല്ലോ പറയുന്നത്. അപ്പോ കാറ്റാടിക്കിട്ട് പണി കൊടുക്കുന്ന ഐഡിയ ആന്റിയുടെ കയ്യിൽ കിട്ടാതിരിക്കില്ല. ചേച്ചിക്ക് അറിയാമോ വീണ സുമയെ എന്തുമാത്രം എത്ര മാത്രം വിഷമിപ്പിച്ചു എന്ന്? അത് സമയത്താ വന്നിരിക്കുന്നെ. ഞാനിത് നിനക്കൊരു രസമുള്ള ഒരു സംഭവം പറഞ്ഞുതരാം. ഇന്ന് അമ്പലത്തിലുണ്ടല്ലോ. മിണ്ടി പോകരുത്. കണ്ടില്ലേ, അവൻ പുറത്തു നിന്ന് വന്നതാണ്, ക്ഷീണിച്ചു കാണും. അവന് നിന്റെ ഈ പരദൂഷണം ഒന്നും കേൾക്കണ്ട. ഏയ്, ഇല്ല ചമ്മേ, എനിക്ക് എന്തോ പരദൂഷണം കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. എന്തോ വല്ലാത്തൊരു താല്പര്യം പോലെ അച്ഛമ്മേ. പറഞ്ഞു പറഞ്ഞു. കണ്ടില്ലേ ചേച്ചി, ഈ വീട്ടിലുണ്ടല്ലോ, ഇവനാണ് ശരിക്കുള്ള കേൾവിക്കാരൻ. അതുകൊണ്ടാണ് ഞാൻ ഇവനെ അന്വേഷിക്കുന്നത്. നീ ആ കഥ ഇനി ഇവിടെ പറയരുത്. എന്റെ ആന്റി, അച്ഛമ്മ പറയുന്നത് കേൾക്കണ്ട. ആന്റി പറ, ഏതോ ടോർച്ചറിന്റെ കാര്യം പറയുന്നതല്ലോ. അത് പിന്നെ അമ്പലത്തിലുണ്ടല്ലോ ആ സുമൻ. മോനെ, നീ എന്തിനാ ഇതൊക്കെ കേൾക്കുന്നത്? നോക്ക്, നിന്നോട് കുട്ടിക്കാലത്ത് ഞാൻ അതല്ലേ പറഞ്ഞു തന്നത്, മറ്റുള്ളവരുടെ കുറ്റം നമ്മൾ പറയാനും കേൾക്കാനും പാടില്ല മോനെ. ചേച്ചി, അത് കുഞ്ഞായിരുന്നപ്പോഴല്ലേ, ഇപ്പോഴിവൻ ഒരുപാട് വലുതായില്ലേ? കറക്റ്റ് ആന്റി. ഇപ്പോ കാര്യം പരദൂഷണത്തിന്റെ അല്ല, ന്യായത്തിന്റെ കൂടെ നിൽക്കേണ്ടത്. ഇപ്പോ എന്താ പറയണ്ടേ? നമ്മളെ ഒരാൾ ടോർച്ചർ ചെയ്തു വെച്ചോ, അപ്പോ ആ തെറ്റിനുള്ള ഒരു പണി നമ്മൾ കൊടുത്തല്ലേ പറ്റൂ അച്ഛമ്മേ. അതൊരു പ്രകൃതി നിയമമാണ്. ഇങ്ങനെ പറയാറില്ലേ, അന്യായം ചെയ്യുന്നവനേക്കാൾ മേളിലാണ് അന്യായം ചെയ്യാത്തവന്റെ. അന്യായം ചെയ്യുന്നവനേക്കാളും ആ അന്യായം സഹിക്കുന്നവരാണ് കൂടുതൽ തെറ്റുക. അത് തന്നെ, അത് തന്നെ. അല്ല, എങ്ങനെയാ ടോർച്ചർ ചെയ്തെന്ന് പറഞ്ഞേ? വേണ്ട, പറയണ്ടെന്ന് നിന്നോട് പറഞ്ഞ ഞാൻ. നീ ചേച്ചി എവിടെ, ഞാൻ പറയുന്ന കേൾക്ക്. എന്നോട് ചോയ്ക്ക് എന്താന്ന് വെച്ചാ, ഞാനുണ്ടല്ലോ ആയിരക്കണക്കിന് ഹിന്ദി സിനിമയാ കണ്ടിട്ടുള്ളെ, അതുകൊണ്ട് നല്ല ഉഗ്രൻ ഐഡിയകളും എന്റെ കയ്യിലുണ്ട്. നീ പറയേ, നിനക്ക് ആരെ ടോർച്ചർ ചെയ്യേണ്ടത്? അത് എന്റെ ഫാനില്ലേ, ആ ഫാനിനെ തന്നെ, ഫാൻ നമ്പർ 1. എന്താ, നീ നിന്റെ ഫാനിനെ ടോർച്ചർ ചെയ്യോ? ഫാൻ നമ്പർ 1? അവൾ എനിക്ക് ടോർച്ചർ ചെയ്തേ പറ്റൂ. നിനക്ക് നിന്റെ ഫാനിനെ തന്നെ ടോർച്ചർ ചെയ്യണോ? എന്താ, എന്റെ ഫാൻ തെറ്റ് ചെയ്താൽ എനിക്ക് എന്താ ടോർച്ചർ ചെയ്തൂടെ? ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാര്യം അന്യായമാണെങ്കിൽ കുടുംബം എന്ന് പോലും നോക്കരുതെന്ന്. ഇതിപ്പോ വെറും ഫാനല്ലേ അവള്. പറഞ്ഞതൊക്കെ ശരി തന്നെ. അവളെ എങ്ങനെയാ ടോർച്ചർ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നിനക്ക് അവളെ ടോർച്ചർ ചെയ്യണോ അല്ലേ? ഞാൻ പറഞ്ഞുതരാ. നീ മിണ്ടാതിരിക്ക. അച്ഛമ്മ, അച്ഛമ്മ ഒന്ന് മിണ്ടായിരുന്നു. പിന്നെ ആന്റി വന്ന്. നോക്കുന്നു നിന്നോട് ഞാൻ. അപ്പൊ കേട്ടോ, നിനക്കവളെ ടോർച്ചർ ചെയ്യണോ അല്ലേ? ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. ശരി. എന്തോ ഏറ്റവും ആദ്യം ഉണ്ടല്ലോ, നീ അവളോട് സംസാരിക്കുന്ന അങ്ങ് നിർത്തണം. അപ്പൊ അവൾക്ക് മനസ്സിലാവും നിന്റെ ജീവിതത്തിൽ അവൾക്ക് ഒരു വിലയില്ല. ആന്റി, ഞാൻ അതൊക്കെ ചെയ്തു. അതൊക്കെ ചെയ്തോ? എങ്കിലൊരു കാര്യം ചെയ്യും, ഇനി നീ അവളെ പുറത്തേക്ക് സംസാരിക്കണമെന്നും പറഞ്ഞ് വിളിക്കും. എന്നിട്ട് നീ പോവരുത്, മണിക്കൂറ് കണക്കിന് അവള് കാത്തു നിക്കണം. അപ്പൊ അവൾ എങ്ങനെ വിഷമിക്കുമെന്ന് കാണാല്ലോ. ആന്റി, ഞാൻ അതും ചെയ്തു. അതും ചെയ്തോ? അതിന്റെ അർത്ഥം അവള് നല്ല ഒന്നാം തരം ഒരു കൗശലക്കാരിയാണെന്നാ. നീ എന്ത് തന്നെ ചെയ്തിട്ടും അത് അവൾക്ക് എഫക്ട് ആവുന്നേയില്ല. അവള് ശരിക്കും ഒരു കൗശലക്കാരി തന്നെ ആന്റി. ഞാൻ എന്ത് ചെയ്താലും അത് എന്നെ തന്നെ തിരിച്ചു ബാധിക്കുക ആന്റി. ഇപ്പൊ ശരിക്കും ടോർച്ചർ ചെയ്യാൻ തന്നെ പേടിയാവുക. അത് എനിക്ക് തന്നെ ഒരു പണിയായാലോ. ഇപ്പൊ കേട്ടോ, ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യമുണ്ടല്ലോ, അത് കഴിയുമ്പോ അവളുണ്ടല്ലോ, നീ പറഞ്ഞെടുത്തേനെ നിക്കോ. എന്താ ചെയ്താ? അയ്യോ, എന്തൊരു ഐഡിയ! അവക്കിട്ടൊരു പണി കിട്ടുന്നുള്ള കാര്യം ഉറപ്പായി. ഇതിൽ ആന്റി ശരിക്കൊരു മാസ്റ്റർ തന്നെ കേട്ടോ. ഇതിന്റെ റിസൾട്ട് ഞാൻ നാളെ തന്നെ പറയാം ആന്റി. എന്റെ പൊന്നു ആന്റി, യു ആർ സെക്കൻഡ് ബെസ്റ്റ്. നോ, ഐ ആം ഫസ്റ്റ് ബെസ്റ്റ്. ഓക്കേ ആന്റി. ഞാൻ പറയുന്നത് കേൾക്ക്.
നിനക്ക് എന്താ വേണ്ടത്? നിന്നെ പോലെ ആക്കാൻ ശ്രമിക്കുകയാണോ അവനെ? നിന്റെ ആഗ്രഹം എല്ലാ പണികളും മാറ്റിവെച്ച് അവൻ ഇതുപോലെ നീ ചെയ്യുന്നത് പോലത്തെ പണികൾ ചെയ്യണമെന്നാണോ? ഇല്ല ചേച്ചി, ഞാൻ അങ്ങനെയൊന്നും അല്ല. ചേച്ചി എന്റെ ഫോൺ അടിക്കുന്നുണ്ട്. ഇപ്പൊ നിന്റെ ഫോൺ അടിക്കും, നിൽക്കവിടെ. ഉണ്ട് ചേച്ചി, ഇപ്പൊ പോരാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ആലയതും എവിടെ പോയോ ആവും, ഒരുപാട് ലേറ്റായി. ഞാൻ ഇവിടെ മണ്ടന്മാരെ പോലെ കാത്തിരിക്ക. ഈ മാഡം എപ്പോ വരും ആവോ? ഭയങ്കര ചൂടുവാ. ഐ നീഡ് സംതിങ് ടു ഡ്രിങ്ക്. എല്ലാം പോയല്ലോ. നിങ്ങൾക്ക് നോക്കി നടന്നൂടെ? നിനക്കെന്താ നോക്കി നടന്നൂടെ? എന്താ കണ്ണു കാണില്ലേ? തെറ്റ് ചെയ്ത നിങ്ങളാ. തെറ്റ് എന്റേതല്ല, തെറ്റ് നിന്റേതാ. എന്റെയോ? പിന്നല്ലാതെ നിനക്കെന്താ ഒരു സ്ത്രീ സാധനങ്ങളുമായിട്ട് നടന്നു വരുന്നത് കണ്ടൂടെ? ആ നോക്കുന്നത് ഒരിടത്തും ചിന്തിക്കുന്നത് വേറൊരിടത്തും. ഇനിയിപ്പൊ ആരെ നശിപ്പിക്കാനാ പോകുന്നത്? ആരെപ്പറ്റിയാ ചിന്തിക്കുന്നേ? നിങ്ങൾക്ക് എന്റെ പേഴ്സണൽ ലൈഫിൽ കമന്റ് പറയാനുള്ള ഒരവകാശം എന്താ? ഞാനിത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയാനാ? നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എന്താ? ഞാൻ ആളുകളോട് ക്രൂരത കാണിക്കുന്നു? എന്റെ ജോലി തന്നെ അതല്ലേ? ആളുകൾക്ക് തടസ്സം ഉണ്ടാക്കുക, അവരുടെ ജീവിതത്തിനെ കണ്ണു വെക്കുക, മറ്റുള്ളവരുടെ വീട് തട്ടിയെടുക്കുക, സന്തോഷത്തെ ഇല്ലാതാക്കുക. നീ ആ ജോലിയിലെ വിദഗ്ധയല്ലേ? നിങ്ങൾക്ക് ഇത്ര ധൈര്യം എന്നോട് ഈ രീതിയിൽ സംസാരിക്കാൻ? സംസാരിക്കുന്നതിന് ആദ്യം നന്ദി പറയേ. നീ പ്രിയയോട് ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കിയാലുണ്ടല്ലോ ഞാൻ നിന്നോട്. ഓ ഐ സീ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് പ്രിയക്ക് സംഭവിച്ചതെല്ലാം ഞാൻ ചെയ്തതാണെന്നാ? അതുകൊണ്ട് നിങ്ങൾ എന്നോട് പ്രതികാരം ചെയ്യാണ്, റൈറ്റ്? ഞാൻ പകരം വീട്ടിൽ നില്ലല്ലോ എന്ന് വിചാരിക്കും. ഞാൻ അങ്ങനെ വൃത്തിയിട്ട കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റ് ക്രോസ് ചെയ്യാണ്. പിന്നെ ഞാനെന്താ നിന്നെ പേടിക്കണോ? എന്നെ ഇങ്ങനെ കണ്ണുരുട്ടി കാണിക്കൊന്നും വേണ്ട. ആ കണ്ണുണ്ടല്ലോ, ഞാൻ കുത്തി പൊട്ടിക്കും. ഈ ചെറിയ പ്രായത്തിൽ നീ കറുത്ത കണ്ണാടി വെച്ച് നടക്കേണ്ടി വരും. വന്നിരിക്കുന്നു. എന്താണല്ലേ സർള, എന്ത് കാലമാണ്! ഒരു കാർഡ് കൊണ്ടുപോയാൽ മുഴുവൻ ഷോപ്പിംഗും ചെയ്യാം, പൈസ കൊണ്ടുപോകുന്നത് കൊണ്ടുള്ള പേടിയും വേണ്ട. അമ്മ ആദ്യം ക്രെഡിറ്റ് കാർഡ് വന്നു, പിന്നെ ഡെബിറ്റ് കാർഡും, ഇപ്പൊ ഷോപ്പിംഗ് കാർഡും വന്നു. അതല്ലേ ഇപ്പൊ പൈസ തീർന്നു പോയപ്പോൾ പ്രണവിനോട് ATMൽ പോയി പൈസ കൊണ്ടുവരാൻ പറഞ്ഞത്? പക്ഷെ അമ്മ പ്രണവിനോട് പൈസ എടുത്തോണ്ട് വരാൻ പറഞ്ഞത് ഒട്ടും ശരിയോ ഇല്ല. ഏയ്, അതെന്താ, തൽക്കാലത്തേക്ക് വാങ്ങിയതല്ലേ, വീട്ടിൽ പോയാൽ ഉടനെ അവന് പൈസ തിരികെ കൊടുക്കാമല്ലോ. ശരി, പക്ഷെ ഈ ജാനകി എവിടെ പോയി? അവളോട് സാധനങ്ങൾ വാങ്ങി ഇവിടെ നിക്കാൻ പറഞ്ഞതാ. ഇവിടെ നിപ്പോ, പോയിട്ട് ജോലി നോക്ക്, വഴിന്ന് മാറങ്ങോട്ട്. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഷോപ്പിംഗിന് വന്നത്. അല്ല, ഷോപ്പിംഗ് ഇവിടെയാണോ ചെയ്യുന്നത്? നീ ഷോപ്പിംഗ് ചെയ്യാൻ വന്നതാണോ അതോ ആരെങ്കിലും കാണാൻ വന്നയോ? ഒന്നോ, ഞാൻ അയാളുടെ കൂടെ നിൽക്കുന്നത് പ്രണവ് കണ്ടു എന്നാ തോന്നുന്നു. ഇനി നമ്മൾ സംസാരിച്ചത് ഇതും കേട്ടുകാണോ? എന്തോ ചെയ്യ, എന്തെങ്കിലും പറയോ. നീ ഷോപ്പിംഗ് ചെയ്യാൻ വന്നതാണെങ്കിൽ ഇവിടെ ഷോപ്പൊന്നും കാണുന്നില്ലല്ലോ, പിന്നെ നീ എങ്ങോട്ടാ പോകുന്നേ? ഷോപ്പിംഗ് ചെയ്യാനാണെന്ന വ്യാജേന നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അല്ല, ആരായാള്? അത് ഞാൻ ഓഫീസിന്റെ ആവശ്യമായിട്ട് ഇവിടെ ഒരാളെ കാണാൻ വന്നത്. ഓഫീസിലെ ജോലി ചെയ്യുന്നത് മാർക്കറ്റിലാണോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിനക്കെന്താ, നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണോ? മാർക്കറ്റിലായാലും പാർക്കിംഗ് സ്ഥലത്തായാലും അതുകൊണ്ട് ഒരു വ്യത്യാസവും ഇല്ല പ്രണവ്. അതുപോലെ നീ എന്റെ ഹസ്ബൻഡും അല്ല, എന്റെ ബോയ് ഫ്രണ്ടും അല്ല, എന്നോട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. ടോപ്പിക് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് നീയാണ് പ്രണവ്. ബി ഇൻ യുവർ ലിമിറ്റ്. വെറുതെ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ആൻഡ് നൗ പ്ലീസ് എക്സ്ക്യൂസ് മീ. എന്തു പറ്റി ജാനകി, എന്താ സംഭവിച്ചത്? ഈ നാണം കെട്ടവളെ കണ്ടില്ലേ, എന്റെ സാധനങ്ങളെല്ലാം തട്ടിയിട്ടു. എന്നിട്ട് ഇവള് പറയുന്നത് ഞാനാണ് തട്ടിയിട്ടെന്ന്. നോക്കുന്നത് ഒരിടത്തും, ചിന്ത വേറൊരിടത്തും. എന്ത് വിചാരിച്ചാണോ നടക്കുന്നത്? ആരെയോ നശിപ്പിക്കാനായിട്ട് നടക്കുക നാശം പിടിച്ചവൾ. എന്നിട്ട് എന്റെ തലയിൽ കയറാൻ വന്നിരിക്കുന്നു നശിച്ചവൾ. ഏയ്, നീ എന്തിനാ ഇവളോട് സംസാരിക്കുന്നത്? ഇവളെ കൊണ്ട് എന്തെങ്കിലും പണിയെടുപ്പിക്കണം. എടി പെണ്ണെ, ഈ സാധനങ്ങളൊക്കെ എടുത്ത് കാറിൽ കൊണ്ട്. എക്സ്ക്യൂസ് മീ, എന്റെ പേര് പെണ്ണെന്നല്ല, എന്റെ പേര് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ പേര് പറഞ്ഞെന്നെ വിളിക്കൂ. എനിക്കറിയാം നിന്റെ പേര്, നിന്റെ ജോലിയും അറിയാം, നിന്റെ ലക്ഷ്യവും അറിയാം. നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഞാനിവിടെ എല്ലാവരോടും വിളിച്ച് പറയണോ? മൈൻഡ് യുവർ ടങ്. മൈൻഡ് യുവർ ടങ്. എനിക്ക് ദേഷ്യം വന്ന നിന്റെ നാക്ക് വലിച്ച് ഞാൻ കെട്ടിത്തൂക്കും. യു നോ വാട്ട്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല, ഞാൻ പോകുന്നു. ഓഹോ, എവിടെയാ പോകുന്നേ? ഇതെല്ലാം തള്ളിയിട്ടിട്ട് മിണ്ടാതെ പോകുന്നോ? ആദ്യം അതൊക്കെ എടുത്തു വെക്കി. നോക്ക്, ഈ സാധനം താഴെ വീണത് എന്റെ തെറ്റുകൊണ്ടല്ല, ഈ സാധനം ആന്റിയാണ് തള്ളിയിട്ടത്. അവര് നോക്കി നടക്കാത്തോണ്ട് സാധനം താഴെ വീണു. അതുമല്ല, സാധനം നിങ്ങളുടെയാണ്, നിങ്ങൾ എടുക്ക്, ഞാൻ എന്തിനാ എടുക്കണം? കൂടുതൽ സംസാരിക്കണ്ട,
മര്യാദയ്ക്ക് മിണ്ടാതെ സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. നീയല്ലേ തട്ടിയിട്ടത്. എന്നെ എന്തുമാത്രം നീ ബുദ്ധിമുട്ടിച്ചു. അതിൽ പൊട്ടുന്ന ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിയിട്ടുണ്ടാവും. ആദ്യം പറയണ്ടേ, പോട്ടെ സാരമില്ല. ഇനി പറയാം, എന്തൊക്കെ നഷ്ടം ഉണ്ടായത് എന്താന്ന് പറയൂ. എന്നോട് എന്തൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതിനുള്ള പൈസ മുഴുവൻ തരാം. ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും ടൈം വേസ്റ്റ് ആവില്ലായിരുന്നു. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശം എന്താന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. യുനോ, നിങ്ങളെ പോലുള്ളവരുടെ ഒരു സ്വഭാവ ഇതുപോലുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടിയെടുക്കാന്നുള്ളത്. എങ്ങനെയാണോ മകൾ, അങ്ങനെയാകുമല്ലോ ഫാമിലി. മിണ്ടരുത്, നിനക്ക് നാണോ അല്ലേ ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ. ഞാൻ മറന്നുപോയി, നിനക്ക് നാണോ ഇല്ലല്ലോ. അബിയുടെതല്ലാത്ത കുഞ്ഞിനെ അവന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞവൾക്ക് എങ്ങനെ നാണം കാണും? നോക്ക്, ചെവി തുറന്ന് കേട്ടോ. ഇനി നീ ഞങ്ങളുടെ കുടുംബത്തെ എന്തെങ്കിലും പറഞ്ഞ, ഞങ്ങൾക്ക് പൈസയോട് ആർത്തിയാണെന്ന് പറഞ്ഞ, നീ എന്റെ തനി സ്വരൂപം കാണും. പിന്നെ നിന്റെ സൗന്ദര്യമുള്ള മുഖമല്ലേ, അടിച്ചതിന്റെ ഷെയ്പ്പ് ഞാൻ മാറ്റും. ആരോട് ഇനി ഇങ്ങനെ സംസാരിക്കാതിരിക്കാൻ. ഞങ്ങൾ അഭിമാനത്തോടെ ജീവിക്കുന്നവരാ, ഞങ്ങൾ ഇങ്ങനെ തന്നെ കഴിഞ്ഞോളാം. അഥവാ നീ ഇനി എങ്ങാനും ഞങ്ങളെ നാണം കെടുത്താൻ ശ്രമിച്ച, ഞാൻ പറഞ്ഞത് മറക്കണ്ട. മനസ്സിലായോ? ശർല, നീ മിണ്ടാതിരിക്കി, ഞാൻ കാര്യം പറയട്ടെ. നോക്കു പെണ്ണെ, മര്യാദക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെച്ച് ആളുകളെ വിളിച്ചുകൂട്ടി പോലീസിനെ വിളിക്കും. പോലീസ് വരുമ്പോൾ ഞാൻ പറയും ഈ പെൺകുട്ടി എങ്ങനെയാണ് ഒരു വൃദ്ധയെ ശല്യം ചെയ്യുന്നതെന്ന്. പിന്നെ പോലീസ് നിന്നെ കൊണ്ടുപോയിക്കൊള്ളു. പിന്നെ നിനക്കറിയാലോ വൃദ്ധരോട് ഇങ്ങനെ പെരുമാറിയാൽ നിനക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്ന്. അവിടുന്ന് കിട്ടുമ്പോ നിനക്ക് മനസ്സിലായിക്കൊള്ളും. എടുക്ക് പെട്ടെന്ന്, നീ എടുത്ത് പറ്റുതനു. ഈ ആലയാണെങ്കിലും കറക്റ്റ് സമയത്ത് എന്നെ വിട്ടിട്ട് പൊയ്ക്കോളൂ. ഏയ് ആലിയ, പ്ലീസ് ഹെൽപ് മീ, ഇവരെന്നെ ഒരുപാട് ടോർച്ചർ ചെയ്യാ. ആരാ നിന്നെ ടോർച്ചർ ചെയ്യുന്നത്? ഇവര്. അതിനർത്ഥം പ്രണവും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നല്ലേ? അവൻ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് തനുവിനെയും കൂട്ടി ഇവിടുന്ന് പോയേ പറ്റൂ. തനു, ഇൻസൾട്ട് ചെയ്തു എന്നിട്ട് നീ പോവാന്ന് പറയുന്നു. തനു, ഇവർക്ക് ഒരു തരത്തിലുള്ള റെപ്യൂട്ടേഷനും ഇല്ല, പക്ഷെ നമുക്കുണ്ട്, അത് മറക്കരുത്. നമുക്ക് ഇവരെ പോലെ താഴ്ന്ന ലെവൽ ആവാൻ കഴിയില്ല. സോ ലെറ്റ്സ് ഗോ. പക്ഷെ ആലിയ, ഞാൻ പറഞ്ഞില്ലേ വാ. നന്നായി ഇവരൊന്നും പറയാതെ ഇവിടുന്ന് പോയി കളഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവരെ. അച്ഛമ്മേ, ഈ ആൾക്കാരൊക്കെ എന്താ ഇവിടെ സംഭവിച്ചത്? ഏ, ഒന്നുമില്ല, സാധനത്തിന് നല്ല വെയിറ്റ് ആയതുകൊണ്ട് ജാനകിയുടെ കൈ നിന്നത് താഴെ വീണു. അവൾ അതൊക്കെ എടുക്കുകയായിരുന്നു. നീയും കൂടെ ഒന്ന് സഹായിക്കുമോനെ? ഞാൻ എടുത്തു വെക്കാം. അദ്ദേഹം ഇല്ലാതെ ഒരു മാസം കഴിയേണ്ടി വന്നു. പക്ഷെ കഴിഞ്ഞ 3 ദിവസമായി കിട്ടുന്ന സന്തോഷം, ആ ഓർമ്മകളുമായി ഞാൻ എന്റെ ജീവിതം തന്നെ ജീവിച്ചു തീർക്കും. ബലൂണ് എന്റെ ഗേൾഫ്രണ്ടിന്റെ പേര്. എത്ര മനോഹരമായിട്ടാ അത് പറഞ്ഞത്! ഏറ്റവും മനോഹരമായ നിമിഷം അദ്ദേഹം എന്റെ പേര് പറഞ്ഞ ആ നിമിഷമാണ്. ബലൂൺ. ഇന്ന് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ആ പേര് കേട്ടപ്പോ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് ഒരു മാർഗം കണ്ട പോലെ, വഴി മറന്നുപോയ വ്യക്തിക്ക് ശരിയായ വഴി കണ്ടതുപോലെ. ചിലപ്പോ അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും ബലൂൺ എന്റെ പേരാണെന്ന്. പക്ഷെ ഈ പേരോർമ്മയുള്ള സ്ഥിതിക്ക് അദ്ദേഹത്തിന് അത് ഞാനാണെന്ന കാര്യവും ഓർമ്മ വരും. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന്. പിന്നെ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ അതും പൂർത്തിയാകും. ഞങ്ങൾ ഒരിക്കലും വേർപിരിയില്ല. എന്തായാലും കൊള്ളാൻ്റി, എന്തൊരു ഐഡിയ തന്നത്! എന്റെ ഈ ഐഡിയ അവൾ എങ്ങനെയാ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പെട്ടെന്നൊന്ന് രാവിലെ ആയിരുന്നെങ്കിൽ ഓഫീസിൽ പോയി ഞാൻ എണ്ണി എണ്ണി പ്രതികാരം ചെയ്തേനെ. നാളത്തെ ദിവസം അവൾ ഒരിക്കലും മറക്കില്ല.
നീ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ ടോർച്ചർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. വെറും ടോർച്ചർ അല്ല, ഇമോഷണൽ ടോർച്ചർ. ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പോകുന്ന പാഠത്തിൽ അതിലെല്ലാ ചാപ്റ്ററും ഉണ്ടാവും. അമ്മയ്ക്കിങ്ങനെ തോന്നാറില്ലേ, എനിക്ക് അഭിയും പ്രിയയും തമ്മിൽ കാണുന്നത് ഇഷ്ടമല്ല എന്ന്? എനിക്കിഷ്ടമല്ല അവർ കാണുന്നതും ചിരിക്കുന്നതും. പക്ഷെ അങ്ങനെയൊന്നുമില്ല അമ്മേ, എനിക്കിപ്പോഴും പേടി മാത്രമാണ്. കാരണം അഭി ഒറ്റയ്ക്കല്ല, അവന്റെ സമീപത്ത് ആ ആലിയയും തനുവുണ്ട്. പക്ഷേ അമ്മേ, എനിക്കെല്ലാം അറിയാം. അഭിയുടെ ഓർമ്മകൾ രണ്ടര വർഷം പിന്നിലേക്ക് പോയെന്ന്. പക്ഷെ അവൻ ആ തനുവിനെ ഇപ്പോഴും ഓർമ്മയുണ്ടെങ്കിലോ? അവൻ അവളെ പ്രണയിച്ചതും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതും അവന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെങ്കിലോ? ഇനി അഥവാ അഭിക്ക് തനുവിനെയാണ് ഇഷ്ടമെങ്കിൽ നമ്മുടെ പ്രിയ എന്ത് ചെയ്യും? അവളെന്തിനാ? എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ മോളുടെ ഭാവി എന്താകുന്നു. അവർ പ്രിയയെ വെറുക്കുന്നവരല്ലേ? അവളെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നവരല്ലേ? എന്തൊക്കെ അമ്മയെ നടക്കുന്നത്? എനിക്കറിയാം തനുവിന് പ്രിയ ഇഷ്ടമല്ല, പക്ഷെ അഭി അവന്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാവുന്നേ ഇല്ല. അവന് തനുവിനെ അറിയാം, തനുവിനെ ഓർമ്മയുണ്ടെങ്കിൽ അവൻ പ്രിയയെ. അമ്മേ, ദൈവം ഒരു വഴിയും കാണിച്ചു തരുന്നില്ല. നമ്മുടെ പ്രിയയുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ല. തനു ആലിയും ചേർന്ന് എന്റെ മകളെ എന്തെങ്കിലും ചെയ്താ? മുൻപ് അവർ ഇതുതന്നെയല്ലേ ചെയ്തത്, ഇത്തവണ ഇങ്ങനെ ചെയ്താ എന്ത് ചെയ്യും? ഞാൻ നിന്റെ ടിഫിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു അച്ഛമ്മ. അമ്മ ഞാൻ ഇറങ്ങാൻ വൈകി. പ്രിയ നിൽക്ക്, രണ്ട് മിനിറ്റ് മതി. ഇങ്ങനെ വെറും വയറ്റിൽ രാവിലെ ഇറങ്ങി പോരുത്. ഇല്ലമ്മ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ആക്ച്വലി അദ്ദേഹത്തിന്റെ ജോലി ഇനിയും ബാക്കിയുണ്ട്. ചിലപ്പോ അദ്ദേഹം നേരത്തെ വന്നാലോ? അദ്ദേഹത്തിന് മുൻപ് എത്തിയില്ലെങ്കിലേ ശരിക്കും പ്രശ്നമാവും. ഞാൻ ഈ ഓഫീസിലെ കാന്റീനിൽ നിന്ന് കഴിച്ചോളാം. ഓക്കെ, ബൈ ബൈ. സർല, നീ കണ്ടില്ലേ, അവൾ ശരിക്കും കുട്ടികളെ പോലെയായി. ചെറുതായിരുന്നപ്പോ സ്കൂളിൽ പോകാൻ ഇതുപോലെ തിടുക്കമായിരുന്നു. അമ്മ കാരണമാണ്, അമ്മ കാരണമാണ് ഞാൻ അവളെ ഓഫീസിൽ പോകാൻ അനുവദിക്കുന്നത്. അതോ അഭിയുടെ അടുത്ത് ഒരു കാര്യം ഓർത്തോളൂ അമ്മേ, എന്റെ മകളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വീണാ ഞാൻ അമ്മയുടെ ജീവിതകാലം മുഴുവൻ സംസാരിക്കില്ല. എടാ അഭി, നീ എങ്ങോട്ടേ പോകുന്നേ? ഞാൻ എത്ര ഇമ്പോർട്ടന്റ് മീറ്റിംഗ് കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നെന്നറിയോ? ജോബ് കളഞ്ഞിട്ട് വന്നാലേ കാര്യം പറയുള്ളൂ. പറയടാ. ശരി, പറയാം. നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നമ്മളൊരു മിഷന് പോവുകയാണ്. എന്ത് മിഷൻ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീ എന്റെ സഹോദരനല്ലേ, സുഹൃത്തല്ലേ? എടാ, നീ എന്തൊക്കെ പറയുന്നേ? അവനെ നിർത്തിയിട്ട് എന്താന്ന് വെച്ചാൽ പറയും വേഗം. ശരി, ഞാൻ പറയാം. ആരെങ്കിലും നിന്റെ സഹോദരനെ ടോർച്ചർ ചെയ്താൽ, അവനോട് ആറ്റിറ്റ്യൂഡ് കാണിച്ചാൽ നീ എന്താ ചെയ്യുക? ഒബ്വിയസ്ലി മുഖത്തിട്ടൊന്ന് കൊടുക്കും ഞാൻ. ലവ് യു മൈ ഡിയർ ബ്രോ, ദാറ്റ്സ് മൈ ബോയ്. പക്ഷേ തൽക്കാലം മുഖത്തിട്ടൊന്നും ഇടിക്കണ്ട, ജസ്റ്റ് ടോർച്ചർ ചെയ്താൽ മാത്രം മതി. ഈ കാര്യം എനിക്ക് ചെയ്യേണ്ടതേ ഉള്ളൂ. പക്ഷേ നിന്നെ കൊണ്ട് ഒരു ട്രയൽ എടുത്ത് നോക്കിയിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാ വെറുതെ എന്റെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അത് ശരി, ഞാനപ്പോ അവളെ ടോർച്ചർ ചെയ്യണോ അല്ലേ? ഏ, നീ വെറുതെ ടെൻഷനൊന്നും ആവണ്ട, മൂന്നാല് മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. മൂന്ന് നാല് മണിക്കൂർ നീ എന്താ എന്താ കുറഞ്ഞു പോയോ? എന്നാ നീ ആറേഴ് മണിക്കൂർ എടുത്തോ? എടാ, നീ മുഴുവൻ ദിവസം വേണമെങ്കിലും എടുത്തോ. പക്ഷെ നീ ഇത് പറയാ, അതായത് ആരാ നിന്നോട് അങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണിച്ച വ്യക്തി? അങ്ങനെ എന്താ അവള് ചെയ്തേ? അവള് ശരിക്കും സ്പെഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ നീ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നില്ല. അവള് സ്പെഷ്യൽ ആയതിന് കാരണം എന്റെ ഫാൻ നമ്പർ ഒന്ന് ആയതുകൊണ്ടാ. ഫാൻ നമ്പർ വൺ എന്നോ? അതായത് ഞാൻ അന്ന് കണ്ട പെൺകുട്ടി നീ എന്നെ പരിചയപ്പെടുത്തിയ? ഓ, അവള് ടോർച്ചർ ചെയ്യാനാണോ നീ പറയുന്നത്? ഐ എം സോറി അഭിമാനെ, എനിക്കത് പറ്റാത്ത കാര്യം നീ പറയുന്നത്. നീ ആളാരാണെന്ന് പറഞ്ഞപ്പോ തടിയപ്പാ നോക്കോ അല്ലേ? എടാ, അതൊരു നിഷ്കളങ്കയായ പെൺകുട്ടിയല്ലേ, ഞാൻ വെറുതെ അങ്ങനൊന്നും ചെയ്ത് ശരിയാവില്ല. അവൾ എന്ത് ചെയ്തെന്നാ നീ പറഞ്ഞു വരുന്നേ? നീ വെറുതെ ഓർന്ന് പറയാ. എന്ന് വെച്ചാ ഞാൻ കള്ളം പറയുന്നു. എടാ അഭി, അങ്ങനെയൊന്നും അല്ല, നീ അല്ലേ അന്ന് അങ്ങനെ പറഞ്ഞത്? അന്ന് ഞാൻ പറഞ്ഞേക്ക് നീ അങ്ങ് വിട്ടേക്ക്. അവളെ കാണുമ്പോ പാവോ എന്നൊക്കെ തോന്നും, പക്ഷെ ഭയങ്കരിയാ. ഫാൻ നമ്പർ ഉണ്ടല്ലോ, അവള് ഡോൺ നമ്പർ ഉണ്ടാ. നീ അവളുടെ കണ്ണിൽ നോക്കിയാലുണ്ടല്ലോ, നിനക്കൊന്നും ചെയ്യാനും പറ്റില്ല, പറയാനും പറ്റില്ല. അപ്പൊ നീ അവളുടെ കണ്ണിലും നോക്കാൻ തുടങ്ങിയല്ലേ? ആ അതേടാ, ഞാനും ആ അവസ്ഥയെ പറ്റിയാ പറഞ്ഞു വരുന്നത്. ഞാൻ ചിന്തിക്കുന്നതൊന്നും നടക്കുന്നത് മറ്റൊന്നും, പക്ഷെ അവള് ചിന്തിക്കുന്നത് പോലെയൊക്കെ നടക്കുന്നുണ്ട്. ഇനി വയടാ, ഒത്തിരിയായി. അവക്കിട്ട് എന്തായാലും ഒരു പണി കൊടുത്തേ പറ്റൂ.